രാജ്യത്ത് വൈദ്യുത വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലളിതമായ ലോൺ വ്യവസ്ഥകൾ തുടങ്ങാൻ സർക്കാർ തീരുമാനം. പുതിയ വൈദ്യുത വാഹനങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കളെ ഈ ലോൺ വ്യവസ്ഥകൾ സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയിൽ വൈദ്യുത വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി തയ്യാറെടുപ്പുകളിലായിരുന്നു അധികാരികൾ. ഇത് സംബന്ധിച്ച് ആവശ്യമായ നടപടികൾ എടുക്കാനായി പ്രധാനമന്ത്രിയുടെ കാര്യാലയം കേന്ദ്ര ധനകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഈ തീരുമാനം ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ ഡൌൺ പേയ്മെന്റിൽ വൈദ്യുത വാഹനങ്ങൾ ലഭ്യമാക്കും. പെട്രോൾ ഡീസൽ വാഹനങ്ങളെക്കാൾ ചെലവ് കുറവാണെന്ന് നിരവധി കമ്പനികളെ വൈദ്യുത വാഹനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കും. ലളിതമായ ഈ ലോൺ വ്യവസ്ഥകൾ പൊതുനിരത്തുകളിലെ വൈദ്യുത ഓട്ടോറിക്ഷകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാവും. നിലവിൽ ഓട്ടോറിക്ഷകളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ ഡീസൽ എഞ്ചിൻ മാറ്റി ഓട്ടോറിക്ഷകൾ വൈദ്യുതമാക്കി മാറ്റുകയാണ്. വൈദ്യുത വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് അടുത്തിടെയാണ് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞത്. ഇതിനു പുറമെ LPG, CNG എന്നിവ യാത്രാ വാഹനങ്ങളിലും വാണിജ്യ വാഹനങ്ങളിലും ഉപയോഗിക്കുന്നതും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെ വരും മാസങ്ങളിൽ രാജ്യത്ത് കൂടുതൽ CNG, LPG, LNG സ്റ്റേഷനുകൾ സ്ഥാപിക്കാനാണ് കേന്ദ്ര പെട്രോളിയം ആൻഡ് പ്രകൃതിവാതക മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ CNG ഔട്ട്ലെറ്റുകളും വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിനാവശ്യമായ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ വകുപ്പിനോട് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്തരീക്ഷ മലിനീകരണത്തിന് തോത് കുറയ്ക്കാനാണ് സർക്കാർ വൈദ്യുത വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്.